കരമന കൈമനത്ത് ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി കൊഞ്ചിറവള സ്വദേശി അനന്തുവിനെ അതിക്രൂരമായി മർദ്ദിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതിയൊഴികെ എല്ലാവരെയും പോലീസ് പിടികൂടി. സഹോദരങ്ങളായ മൂന്ന് പേർ ഉൾപ്പെടെ ഏഴു പേരാണ് വ്യാഴാഴ്ച രാത്രി വൈകി പിടിയിലായത്. 13 പ്രതികളുള്ള കേസിൽ ഇതോടെ പിടിയിലായവരുടെ എണ്ണം 12. ഒളിവിൽ പോയ സുമേഷ് എന്ന യുവാവിനായി തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. അതേസമയം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഘം കടുത്ത സിനിമാ ഭ്രാന്തന്മാരായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അനന്തുവിനെ അതിക്രൂരമായി മർദ്ദിക്കുമ്പോഴും രാജ്യത്തൊട്ടാകെ മികച്ച വിജയം നേടിയ KGF എന്ന കന്നഡ ചിത്രത്തിലെ നായകന്റെ ഡയലോഗുകൾ ഇവർ പറഞ്ഞിരുന്നതായി പോലീസ് വിവരം ലഭിച്ചു. സിനിമയെ വെല്ലുന്ന തിരക്കഥ തയ്യാറാക്കി വ്യക്തമായ ആസൂത്രണത്തോടെയാണ് നഗരമധ്യത്തിൽ അനന്തുവിനെ അക്രമി സംഘങ്ങൾ കൊലപ്പെടുത്തിയത്. ഉത്സവപ്പറമ്പിൽ വെച്ച് പരസ്യമായി തല്ലിയവരെ തിരിച്ചടിക്കാൻ കഞ്ചാവിന്റെ പിൻബലത്തോടെ അക്രമികൾ പദ്ധതിയിട്ടു. നേരത്തെ ഇരു കൂട്ടരും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ പകയ്ക്ക് വീര്യം കൂട്ടി. അനന്തുവിനെ കൊലപ്പെടുത്തുന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 8 സംഘം സംഭവ സ്ഥലത്ത് കൂട്ടത്തിലുള്ള ഒരാളുടെ പിറന്നാൾ ആഘോഷം നടത്തിയ ശേഷമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. വിഷ്ണു, അഭിലാഷ്, റോഷൻ, ബാലു, ഹരി, അരുൺ, ബാബു, റാം കാർത്തിക്, കിരൺ കൃഷ്ണൻ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ഉത്സവ ദിവസം തല്ലിയവരുടെ സംഘത്തിലുള്ള കൊഞ്ചിറവള സ്വദേശി അനന്തു എല്ലാ ദിവസവും കൈമനത്ത് ഒരു പെൺകുട്ടിയെ കാണാൻ വരാറുണ്ടെന്ന് ഉത്സവ പറമ്പിൽ വെച്ച് അടിയേറ്റ സംഘത്തിലെ അരുൺബാബു കൂട്ടുകാർക്ക് വിവരം നൽകി. ഇതനുസരിച്ച് വിഷ്ണു, അഭിലാഷ്, റോഷൻ എന്നിവർ തളിയൽ അരശുംമൂട്ടിലെത്തി. അനന്തു വണ്ടി നിർത്തിയതിന് സമീപത്തെ കടയിൽ വെള്ളം കുടിക്കാൻ കയറി. തങ്ങളെ കാണുമ്പോൾ അനന്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കടന്നുകളയാതിരിക്കാനായി വിഷ്ണു പ്ലഗിലേക്കുള്ള വയർ ഇളക്കി മാറ്റി. അഭിലാഷും റോഷനും കൂടി അനന്തുവിനെ അവർ വന്ന ബൈക്കിൽ കയറ്റി. ചിലർ ഇത് തടയാൻ ശ്രമിച്ചു. സ്ഥലവാസിയായ അരുൺബാബു നാട്ടുകാരോട് ഇതിൽ ഇടപെടരുതെന്ന് വിലക്കി. അനന്ത് വന്ന ബൈക്ക് വിഷ്ണു സ്റ്റാർട്ടാക്കി കൊണ്ടുപോയി. കൈമനത്ത് അനന്തുവിന്റെ ബൈക്ക് വച്ച ശേഷം നേരെ നീറവൺകരയിൽ കാട്ടിലെ ഒളിസങ്കേതത്തിൽ കയറി. അവിടെ വച്ച് ഇവർ അനന്തുവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. അനന്തുവിന്റെ കൈകാലുകളിലെ ഞരമ്പു സഹിതം മാംസം മൃഗീയമായി അറുത്തെടുത്തത് കൊലപാതക സംഘത്തിലെ വിഷ്ണുവായിരുന്നു. പ്രാവച്ചമ്പലം സ്വദേശിയായ ഇയാളാണ് കത്തി ഉപയോഗിച്ച് മാംസം അറുത്തെടുത്തതെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകി. അനന്തു രക്തം വാർന്നു പിടയുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് സ്ഥലം വിട്ടെങ്കിലും വീണ്ടും തിരിച്ചെത്തി അനന്തുവിന്റെ മരണം ഉറപ്പിച്ചു. വിഷ്ണു ഉൾപ്പെടെ 8 ഇനി പിടികൂടാനുള്ളത്. അറസ്റ്റിലായ 5 പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. ഒരു കൂസലുമില്ലാതെയാണ് പ്രതികൾ പോലീസിനോട് കൊലപാതകം എങ്ങനെ നടത്തിയതെന്ന് വിവരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.